അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബികീർത്തന കൃതികളെക്കുറിച്ചുള്ള പഠന പ്രഭാഷണ പരമ്പരയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ. ഇന്ന് അലഫ്, അതുല്യമായ അക്ഷരാവിഷ്കാരം എന്ന വിഷയത്തിൽ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ്. കേരളക്കരയിൽ, ദക്ഷിണേന്ത്യയിൽ വ്യാപകമായി അറിയപ്പെട്ടിട്ടുള്ള പ്രവാചന പ്രകീർത്തന കാവ്യമാണ് അലഫ് ലൈഫ്. വെറും 31 വരികൾ മാത്രമുള്ള, എന്നാൽ അറബി അക്ഷരമാലയിലെ അൽഫബറ്റിക് ഓർഡർ അലിഫ്, ബാത്ത എന്നിങ്ങനെ ഓർഡറിൽ വരുന്ന വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ട്, അക്ഷരങ്ങൾ കൊണ്ട് വല്ലാത്ത ആവിഷ്കാരങ്ങൾ നടത്തുന്ന ഒരു വലിയൊരു കൃതിയാണ്, വലിയൊരു ആശയ പ്രപഞ്ചമാണ് അലഫ് ലൈഫ്. അലഫ് അലിഫു നിലാമൽ മദ്ഹി അലൽ അലി അൽ അവ്വല സൂതുരി ബിസ്മില്ലാഹി ബദ അൽ ഖാലിഖാൽ അഹ്മദു അല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അല അഹ്മദ് വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ. ഇങ്ങനെ തുടങ്ങുന്ന വളരെ മനോഹരമായ കവിത, അറബി അക്ഷരങ്ങളുടെ എല്ലാവിധ നിയമങ്ങളെയും മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു കവിത. ദക്ഷിണേന്ത്യയിൽ, ലോകത്ത് ഒരുപാട് പ്രവാചക പ്രകീർത്തന കവിതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് അലഫ് അലിഫ് അതിൻ്റെ ആശയ പ്രപഞ്ചം കൊണ്ട് ജനങ്ങളെ, പ്രവാചക പ്രേമികളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ഒരു രചനയാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ താമ്ര പർണി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായ കായൽപട്ടണം, കായൽപട്ടണം എന്ന് പറയുന്നൊരു പ്രദേശം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന വളരെ മനോഹരമായ ഇസ്ലാമിക ചിട്ടകളുള്ള, ഇസ്ലാമിക അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഖുതുബിയത്തിൻ്റെ കർത്താവായ സദഖത്തുല്ലാഹിൽ കാഹിരി മഹാനവരുകളുടെ ഒക്കെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഇടം. അവിടെയുണ്ടായിരുന്ന ഉമർ വലിയുല്ലാഹിൽ കാഹിരി മഹാനവറുകൾ സൂഫിവര്യനായിരുന്നു. മഹാനവറുകളുടെ രചനയാണ് ഈ അലഫ് അലിഫ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട് എങ്കിലും അലഫ് അലിഫ് നബികീർത്തനങ്ങളുടെ, പരിശുദ്ധ പ്രവാചകൻ്റെ ജീവിതത്തെ വല്ലാതെ കോറിയിട്ട, അതിനടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു രചനയാണ്. കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ആ കൃതിയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പരപ്പനങ്ങാടിയിലെ ഔക്കോയ മുസ്ലിയാർ മമ്പ്രന്തങ്ങളുടെ മുരീദായിരുന്ന യൂസുഫുൽ അമുഹറാന യൂസുഫുൽ ഫലുഫരി, നെല്ലിക്കുത്താലി മുസ്ലിയർ, നമ്മുടെ താനൂരിലെ നക്ഷബന്തി തുരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ നക്ഷബന്തി വിഖ്യാതനായ, അദ്ദേഹത്തിൻ്റെ അലഫ് അലിഫ് വ്യാഖ്യാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ അല്ല അവ അരിഫുൽ മാരിഫിൻ്റെ വ്യാഖ്യാനമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മഹാനായ അബ്ദുറഹ്മാൻ നക്ഷബന്തിയുടെ അലഫ് അലിഫ് വ്യാഖ്യാനം വളരെ ഗഹനവും വളരെ പഠനാർഹവുമായിട്ടുള്ള ഗ്രന്ഥമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അലഫ് അലിഫിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഇങ്ങനെ പഠിതാക്കളെ അല്ലെങ്കിൽ പ്രവാചക പ്രേമികളെ വല്ലാതെ ആകർഷിച്ച് കൊണ്ടുപോകുന്ന ശൈലിയും രീതിയുമാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ വാക്കുകളും എന്നതാണ്. അപ്പോൾ എൻ്റെ ഓരോ വാക്കുകൾ, അറബി അക്ഷരങ്ങളുടെ സമാനമായ പദങ്ങളെ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട്, എന്നാൽ അറബി ഭാഷയിൽ വലിയ വ്യുൽപ്പത്തിയുള്ള ആളുകൾക്കാണ് അതിൻ്റെ ഘടനയും അതിൻ്റെ ആശയവും പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുക. ആ വിധത്തിലാണ് അതിന്
അതിൻ്റെ നബികീർത്തനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബല ബാലിഉൻ മിഷാറമ ഊതി ബിമാ ഫിൽ ബാലിബാൽ. നബി തങ്ങളുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന വിഷയത്തിൽ ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി, നബി തങ്ങളുടെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന വിഷയത്തിൽ സ്തുതിച്ചു പാടുന്നവർ, നബികീർത്തനങ്ങൾ പാടുന്നവർ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. പക്ഷേ ഫമാ ബാലഗ ബാലിഉൻ മിഷാറമാ ഊതി ബിമാ ഫിൽ ബാലിബാൽ, പക്ഷേ അവരെത്ര ഉത്സാഹം കാണിച്ചിട്ടുണ്ടെങ്കിലും അവരാർക്കും അവരവരുടെ മിഷാറമാ ഊതിയ ഫിൽ ബാലിബാൽ അവിടുത്തെ മഹത്വത്തിൻ്റെ പത്തിലൊന്നു പോലും അവർക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രവാചക ശ്രേഷ്ഠത ഒരു കവിക്കും ഒരു ഗ്രന്ഥകർത്താവിനും നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ടോ എഴുതിയിട്ടോ പാടിയിട്ടോ തീർക്കാൻ കഴിയില്ല എന്ന് സ്ഥാപിച്ചു കൊണ്ടാണ് ലഫൽ അലിഫ് തുടങ്ങുന്നത്. അത് ഈ ശൈലി ഇമാം ബൂസൂരി തൻ്റെ ബുർദായിൽ സ്വീകരിക്കുന്നത് കാണാം. ഫഇന്ന ഫളല റസൂലല്ലാഹി ലൈസ ലഹു ഹദ്ദും ഫയുരിബ അൻഹു നാതിഖും ബിഫമീ. ദൈവദൂതരുടെ മഹത്വത്തിന് അതിരില്ലാത്തത് കൊണ്ട് ഒരാൾക്കും ലൈസലഹു ഹജ്ജുൻ ഫയുരിബ അൻഹു നാതിഖും ബിഫമി, ആർക്കും അത് വായകൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത അത്രയുണ്ട് എന്ന് മമ്പൂസ്വരി പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു ശൈലിയാണ് ഇവിടെ അല്ലഫൽ അലിഫിലും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഓരോ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. നബിതങ്ങളുടെ ശൈലിയെ അങ്ങനെ മനോഹരമായി അതിൽ വർണ്ണിക്കുന്നുണ്ട്. ഓരോ കവിതകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ മറ്റൊരു കവിത വരുന്നത്, മറ്റൊരു വാക്ക് വരുന്നത് ഇങ്ങനെയാണ്. സാബ സാബി തുറ തനിയമ്മ സാലിസും ബൽ സാലിയെല്ലാം സാലിസാൽ. സാബ സാബി തുറാമീനസുറ, ഉച്ചസ്ഥാനങ്ങളിലെത്തി ഉന്നത സ്ഥാനങ്ങളിലെത്തിയിട്ട് ഉപവിഷ്ടനായിട്ടുള്ള മുത്തുനബി അവിടുത്തെ രാപ്രയാണം അവസാനിച്ച് മണ്ണിലേക്ക് മടങ്ങുന്ന സമയത്ത്, ഭൂമിയിലേക്ക് മടങ്ങുന്ന സമയത്ത് രണ്ടാമനായിട്ട് അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നബിയായി മാറുകയാണ്. ഇവിടെ മൂന്നാമനായി ആരുമേ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കഴിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹാസൃഷ്ടി മുഹമ്മദുർ റസൂൽ, അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു മനോഹരമായ ശൈലിയാണ് അവിടെ അല്ലഫൽ അലിഫിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇതേ ശൈലി ഉമർ ഖാലി തൻ്റെ സൊല്ലല്ലാഹു ബൈത്തിൽ ഇങ്ങനെ സ്വീകരിക്കുന്നത് കാണാം. ഇതേപോലെ നബിയെ വർണ്ണിക്കുന്നത് കാണാം. നബി മിഅ്റാജിന് പോയി വന്നിട്ട് ആ മിഅ്റാജിൻ്റെ വേളയിൽ മിഅ്റാജ് കഴിഞ്ഞ് വന്ന നബി ഈ പ്രപഞ്ചത്തിലെ അത്യുത്തമനും ഈ പ്രപഞ്ചത്തിലെ മറ്റെല്ലാത്തിനേക്കാളും വലുതായി മാറുന്ന അവസ്ഥയുണ്ടായി എന്ന് വർണ്ണിക്കുന്നത് കാണാം. വറഅല്ലജായിബ അലമൽ മലകൂതി വസറായിറന്നാസൂതി വൽ ജബറൂതി ഐനം മുദരിസ മസ്ജിദില്ലാഹൂതി കമ്മില്ലദുന്നിഹവാഉലൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അഥവാ മലക്കൂത്തി, ആലമുൽ മലക്കൂത്തിൻ്റെ ലോകത്തെ വിസ്മയ കാഴ്ചകൾ കണ്ട മുത്തുനബി. വസറായിറന്നാസൂത്തി വൽ ജബറൂത്തി, നാസൂത്തിൻ്റെയും ജബറൂത്തിൻ്റെയും ഗൂഢമായ പൊരുളുകൾ കണ്ട മുത്തുനബി. പിന്നെ ഐനം മുദരിസ മസ്ജിദില്ലാഹൂത്തി, മസ്ജിദുല്ലാഹൂത്തിൻ്റെ അഥവാ ജ്ഞാനഭണ്ഡാരത്തെ ലാഹൂത്തിൻ്റെ പള്ളിയിലെ ഗുരുവര്യനായിട്ടുള്ള മുത്തുനബി. കമ്മില്ലദുന്നി ഹവാ ഉലൂമ, ആ നബി എത്രങ്ങാനും
അറിവിനെയാണ് സമൂഹത്തിന് സമർപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ട് മഹാനായ ഉമർ ഖാലി പാടുന്നുണ്ട്. ഈ ഒരു ശൈലിയാണ് അലഫ്ലൈഫിൻ്റെ മറ്റൊരു ഭാഗത്ത് വർണ്ണിക്കുന്നത്. ഇങ്ങനെ ഓരോ ഭാഗങ്ങളെയും മനോഹരമായി അവതരിപ്പിക്കുന്നു എന്നതാണ് അലഫൽ അലിഫിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലൊക്കെ പാടി ആസ്വദിച്ച് നിബിധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിക്കും. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.